नमस्कार एल्ला सज्जनंगल्क्कुम संध्यादीपत्तिलेक्क् स्वागतम्। शुभं भवतु कल्याणमायुसारोग्यवर्धनं सर्वदुःखविनाशाय संध्यादीपं नमोस्तुते। नामं जपायनं पुण्यम्। नामं जपायनं पुण्यम् निरुपमदीपांगुरं पोले स्वरश्रुति ഭാഗവതം വേദവ്യാഖ്യാനമാണ്। ശ്രീ ഭാഗവതത്തിലൂടെ നമുക്ക് വേദഹൃദയത്തെ മനസ്സിലാക്കാം। വേദഹൃദയത്തെ ബോധിപ്പിക്കാൻ അനേകം കഥകൾ പറഞ്ഞിരിക്കുന്നു। ഈ കഥാപ്രപഞ്ചം തന്നെ നമ്മുടെ മുന്നിൽ വിസ്തൃതമാകുകയാണ്। അവ നല്ലപോലെ വിചാരം ചെയ്താൽ ഏതൊരു തത്വം ബോധിപ്പിക്കാനാണ് ആ കഥകൾ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകും। ഭാഗവതത്തിലുള്ള സ്തുതികൾ, വേദസാരം എന്ന് പറയാവുന്ന ഉപദേശങ്ങൾ, ഇവയൊക്കെ നല്ലപോലെ ശ്രവിക്കുക। അങ്ങനെ ശ്രവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും പരീക്ഷിത് മഹാരാജാവിൻ്റെ സ്ഥാനത്ത് വയ്ക്കണം। പറഞ്ഞു തരുന്ന ആചാര്യനെ ശുക മഹർഷിയുടെ സ്ഥാനത്തും കാണണം। അങ്ങനെ കേട്ടാൽ അത് നമ്മളിലേക്ക് പ്രവേശിക്കും। കാരണം നമ്മുടെയൊക്കെ ജീവിതം പരീക്ഷത്തിൻ്റേതുപോലെ തന്നെയാണ്। ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പരീക്ഷത്തിനറിയാം അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ 7 ദിവസമേ ബാക്കിയുള്ളൂവെന്ന്। നമുക്കറിയില്ല, ജന്മം അവസാനിക്കാൻ ചുരുക്കം ദിവസമേ ഉള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് പരീക്ഷത്തിൻ്റെ ശ്രദ്ധ ദൃഢമാണ്। തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം। വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണി രജാപാശ്വരധാദികൾ വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ളുകെന്നോടു സാദരമന്തരമെന്നീ ഹോമം കഴിക്ക നീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോകസമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യഗവ്യാധികമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലമർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണസോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തീടിനാൻ। അടുത്തതായി രാമായണ ദർശനം। വിഘ്നങ്ങൾ വരാതെ യജ്ഞം ചെയ്താൽ അഗ്നിമണ്ഡലത്തിൽ നിന്നും സർവ്വ ആയുധങ്ങളും ലഭിക്കുമെന്നും
പിന്നെ അജയ്യനായി തീരുമെന്നും ശുക്രാചാര്യ രാവണനെ ഉപദേശിക്കുന്നു. അതനുസരിച്ച് ലങ്കാപട്ടണം മുഴുവൻ അടച്ച് തടസ്സങ്ങളൊന്നും വരില്ലെന്നുറപ്പാക്കി രാവണൻ ഹോമം തുടരുന്നു. രാക്ഷസകുലത്തിൽ ജനിച്ച രാവണൻ അസുരഗുരുവായ ശുക്രാചാര്യരിൽ നിന്നും ഹോമദീക്ഷ സ്വീകരിക്കുന്നതിന് പിന്നിലെ വിഷയം കൂടി വിവരിക്കുകയാണ് ഇന്നത്തെ രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി. വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തതും അധ്യാത്മരാമായണത്തിൽ വിശേഷമായി പറയപ്പെട്ടതുമായ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രാമരാവണ യുദ്ധം ആരംഭിക്കുന്നു. ഭീതനായ രാവണൻ ശുക്രാചാര്യരുടെ അരികെ പോയി ഉപദേശം തേടുന്നു. ഹോമം ചെയ്യാൻ, ദേവതകളെ പ്രീതിപ്പെടുത്താൻ ശുക്രാചാര്യരെ ഉപദേശിക്കുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച ഭാഗം. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികൊണ്ട തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണിരചാപശ്വരധാദികൾ വാനവരാലും അജയ്യനം പിന്നെ നീ. യാതൊരു വിഘ്നവും കൂടാതെ ഹേ രാവണ, നീ ഹോമം പൂർത്തിയാക്കണം. അങ്ങനെയാണെങ്കിൽ ബാണവും തൂണീരവും ചാപവും അശ്വരഥാദികളും എന്തെല്ലാം യുദ്ധ സാമഗ്രികളുണ്ടോ അവയെല്ലാം അഗ്നിമണ്ഡലത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. അനന്തരം ദേവന്മാരാൽ പോലും നീ അജയ്യനായിത്തീരും. ഇപ്രകാരമാണ് ശുക്രാചാര്യർ പറയുന്നത്. അപ്പോൾ ഹോമാർത്ഥം മന്ത്രം ഗ്രഹിച്ചുകൊള്ളൂ, അന്തരമെന്നിയെ ഒട്ടും താമസമില്ലാതെ ഹോമം കഴിക്ക, നീ ഹോമത്തെ പൂർത്തിയാക്കൂ. ഇതാണ് ശുക്രാചാര്യർ നൽകുന്ന ഉപദേശം. ഇവിടെ വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തൊരു ഭാഗം എന്നത് മാത്രമല്ല, അല്പമൊരു യോജിക്കായിക സൂക്ഷ്മചിന്തനത്തിൽ ഇവിടെയുണ്ട്. കാരണം രാവണൻ വരുന്നത് അസുര വിഭാഗത്തിലല്ല, രാക്ഷസ വിഭാഗത്തിലാണ്. ശുക്രാചാര്യരാകട്ടെ അസുര ഗുരുവാണ്, രാക്ഷസരുടെ ഗുരുവല്ല. എന്നിരിക്കെ രാക്ഷസനായ രാവണൻ ശുക്രാചാര്യരുടെ അരികിൽ നിന്ന് ഹോമദീക്ഷ സ്വീകരിച്ചു എന്നുള്ളത് എത്രമാത്രം സംഗതമാകും, തെറ്റില്ല എങ്കിലും ചിന്തിക്കേണ്ടതാണ്. ആധികാരികവും പ്രാമാണികവുമായ വാൽമീകീയത്തിലാകട്ടെ ഈ ഒരു ഭാഗം ഒട്ടില്ലാതാനും. ഏതായാലും ഇപ്രകാരം ദീക്ഷ സ്വീകരിച്ചു. അനന്തരം ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാക്കിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. അങ്ങനെ ശുക്രമുനിയോട് മൂലമന്ത്രം ഗ്രഹിച്ച് രക്ഷോഗണാധിപനാകിയ രാക്ഷസന്മാരുടെ ഗണം, അതിൻ്റെ മുഴുവൻ അധിപതിയായ രാവണൻ പന്നകലോക സമാനമായി തീർത്തു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. തന്നെ മന്ദിരം തന്നിൽ, തൻ്റെ മന്ദിരത്തിൽ അന്തപുരത്തിൽ പന്നകലോക സമാനം, പന്നകങ്ങളുടെ നാഗങ്ങളുടെ ലോകത്തിന് തുല്യമായി, അത്രയും ഗംഭീരമായി മഹിമാന്വിതമായി വലിയ ഗുഹ പണിതു. എന്നിട്ടോ ദിവ്യമായ ഹവ്യ ഗവ്യാദികളെ, ഹവ്യം ഹോമത്തിന് യോഗ്യമായത്, ഹവിസായി ശാസ്ത്രവിഹിതമായതാണ് ഹവ്യം. ഗവ്യം ഗോവിൽ നിന്ന് ലഭിക്കുന്നതാണ്, ഗോവിൽ നിന്ന് ലഭിക്കുന്നത് ഗവ്യം. അപ്പോൾ വിശേഷപ്പെട്ട ഹവിസ്സുകളും നെയ്യും എല്ലാം തയ്യാറാക്കി സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ സകല ദ്രവ്യങ്ങളെയും സമ്പാദിച്ച് ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ച് തൻ്റെ ഹോമത്തിന് തടസ്സം വരാതിരിക്കാൻ ലങ്കാപട്ടണത്തിലേക്കുള്ള മുഴുവൻ കവാടങ്ങളും അടപ്പിച്ചു. അനന്തരം ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി, ശുദ്ധനായി
ഹോമ വിധിക്ക് അനുസൃതമായി ശുദ്ധി കൈവരിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. അനന്തരം ധ്യാനമുറപ്പിച്ചു, മനസ്സിനെ ഏകാഗ്രമാക്കി, തത്ഫലമർത്ഥിച്ചു. അതെ, ഇവിടെ ഫലകാമനയോട് കൂടിയ കർമ്മമാണ് ചെയ്യുന്നത്. യുദ്ധത്തിലുള്ള തൻ്റെ വിജയമാണിവിടെ കാമിതമായത്. അപ്പോൾ യുദ്ധവിജയം എന്ന കാമത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. തീർത്തും ഗുരുപദിഷ്ടമായ മന്ത്രത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് മൗനം ദീക്ഷിച്ച് ഹോമം ആരംഭിച്ചു. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ, രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ആ ഹോമം നിർവഹിക്കപ്പെടുമ്പോൾ ആകാശദേശത്ത് വ്യോമമാർഗത്തോളം ദ്യുലോകത്തിലേക്ക് ഉയരും വിധം ഹോമധൂപം പുക ഉയരുന്നതായി കണ്ടു. അങ്ങനെ അവിടെ ഉയരുന്ന പുക കണ്ട് വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ കാട്ടിക്കൊടുത്തു, അല്ലയോ രാജാവേ, രാവണൻ ഹോമം തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുകയാണ്. ഇവിടെ രാമരാവണ യുദ്ധത്തിൽ സർവത്ര രാവണൻ്റെ നീക്കങ്ങളെയും അതുപോലെ രാവണ വിഭാഗത്തിൻ്റെ നീക്കങ്ങളെയും യഥാസമയം തിരിച്ചറിഞ്ഞ് ഉപദേശിക്കുന്നത് വിഭീഷണനാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ശ്രീരാമൻ വിഭീഷണനെ സ്വാഗതം ചെയ്തത് തന്നെ. ഏതായാലും അവിടെ രാവണൻ ഹോമം ആരംഭിച്ചു. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഓം അടുത്തതായി സനാതനധർമ്മം. ശുദ്ധ മനസ്സോടുകൂടിയ മഹത്തുക്കളുമായുള്ള സത്സംഗമാണ് അനിവാര്യമെന്നും അവരാണ് ഭക്തന്മാരുടെ യഥാർത്ഥ ബന്ധുക്കളെന്നും ധ്രുവൻ പറയുന്നു. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ ലഭിക്കുന്നതും ഈശ്വരാനുഗ്രഹമാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ആവശ്യമില്ലാത്ത ചിന്തകൾ ഉപേക്ഷിക്കുകയും വേണമെന്ന ധ്രുവൻ്റെ വാക്കുകളാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ധ്രുവന അടുത്ത പദ്യത്തിലൂടെ സ്തുതിക്കുകയാണ് ഭഗവാന്. ഭക്തിം മുഹു പ്രവഹദാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹദാം അമലാശയാനാം ഏനാഞ്ചസോൽമണ ഗുരുവ്യസനം ഭവാപ്തിം നേഷ്യേ ഭവദ്ഗുണ കഥാമൃതപാനമത്തഹ. പറയാണ്, ഏനാഞ്ചസോ ഉൽബണം ഗുരുവസനം ഭവാപ്തിം നേഷ്യേ ഭവദ്ഗുണ കഥാമൃതപാനമത്ത. അത്ര മനോഹരമായിട്ടാണ് ഇവിടെ പറഞ്ഞ അനന്ത അപരി അനന്തൻ എന്ന് പറഞ്ഞാൽ അപരിച്ഛിന്നനായിരിക്കുന്നവൻ. അപരിച്ഛിന്ന സ്വരൂപത്തോടു കൂടിയവനെയാണ് അനന്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അനന്തനാണ്. ഈ സങ്കല്പം നമ്മുടെ ഉള്ളിൽ വേണം. അനന്തനായിരിക്കുന്ന ഭഗവാനെയാണ് ഭാഗവതകഥയിലൂടെ നമ്മൾ ഭജിക്കുന്നത്. ത്വയി, അങ്ങനെയുള്ള അപരിച്ഛിന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ, ആ ഭഗവാനെ അങ്ങയിൽ ത്വയി, അങ്ങയിൽ മുഹുഹ് ഭക്തിം പ്രവഹദാം. വീണ്ടും എന്നുള്ള അർത്ഥം ഇവിടെ അത്യന്തമായിരിക്കുന്ന ഭക്തിം, ഭക്തിയെ പ്രവഹദാം വഹിച്ചിരിക്കുന്നു, പ്രവഹിച്ചിരിക്കുന്നു. പ്രവഹിച്ചിരിക്കുന്ന ആരാണ്? അമലാശയനാം, നിർമ്മലാന്തക്കരണത്തോടു കൂടിയ, നിർമ്മലമായിരിക്കുന്ന മനസ്സോട് കൂടിയവർ. അങ്ങനെയാണ് നിർമ്മലാന്തക്കരണന്മാരായ, ശുദ്ധമായ മനസ്സോടുകൂടിയവരായ മഹദാം മഹാന്മാരുടെ പ്രസംഗ സംസർഗത്തെ, അവരുമായിട്ടുള്ള ചേർച്ചയെ മേ ഭൂയാദ് എനിക്ക് സംഭവിക്കണം. മനസ്സിലായല്ലോ എന്താ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ആരുമായിട്ടുള്ള സംസർഗമാണ് എനിക്ക് വേണ്ടത്, ആരായിരിക്കണം എൻ്റെ സുഹൃത്തുക്കൾ എന്ന ചോദ്യത്തിന് ഭക്തന്മാരെ സംബന്ധിച്ചിട്ടുള്ള സുഹൃത്തുക്കളാരാ? മഹാന്മാരായിട്ടുള്ള സംസർഗം എനിക്കുണ്ടായിരിക്കണേ എന്നാണ് ആ ഭഗവാനോട് ധ്രുവൻ പ്രാർത്ഥിക്കുന്നത്. 5 വയസ്സുകാരൻ പ്രാർത്ഥിക്കുന്നത് എന്താ? നല്ല നല്ല
ഭക്തിയുള്ള ശുദ്ധ മനസ്സോടുകൂടിയവരായിരിക്കണം, നല്ല ഭക്തിയുള്ളവരായിരിക്കണം, അത്യന്തം ഭക്തിയെ വഹിച്ചിരിക്കുന്ന ശുദ്ധമായ മനസ്സോടുകൂടിയ മഹാന്മാരുമായിട്ടുള്ള ചേർച്ച, അവരുമായിട്ടുള്ള സത്സംഗം, അവരുടെ സാന്നിധ്യം, ഇതൊക്കെ എനിക്കുണ്ടാകണേ ഭഗവാനെ. അപ്പോൾ ഇതെന്താ അർത്ഥം? ഇങ്ങനെയുള്ളവരെ ലഭിക്കുന്നതും ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കോണം. നല്ല മാതാപിതാക്കൾ, നല്ല ബന്ധുജനങ്ങൾ, അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, ഇതെല്ലാം ഭഗവത് കൃപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ലഭിക്കണം, അല്ലേ ഭഗവാനെ? ഇങ്ങനെയുള്ള ആളുകളെ മേ ഭൂയാത്, എനിക്ക് സംഭവിക്കണം. എന്താ പറയുന്നത്? ഭഗവത് ഗുണകഥാമൃത പാനമത്ത, അങ്ങയുടെ ഗുണകഥകളെ പാനം ചെയ്യുന്നതിനാൽ, അങ്ങനെ അമൃതത്തെ പാനം ചെയ്യുന്നതിനാൽ വിഷയോന്മുഖത, വിഷയോന്മുഖതയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിരിക്കുന്ന ആരാണോ അങ്ങനെയുള്ള ആളുകൾ, മനസ്സിലായല്ലോ. ഭഗവാൻ്റെ ഗുണകഥകളെ പാനം ചെയ്യുന്നതിലൂടെ വിഷയത്തിൽ നിന്ന് പിന്തിരിക്കപ്പെട്ട മനസ്സോടുകൂടിയവർ. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം കേട്ട് കഴിഞ്ഞ് നിങ്ങളെല്ലാം ധരിച്ചു വെച്ചിട്ട് ഇന്നോട്ട് ഒരു കാര്യം ചിന്തിക്കണ്ട, മറ്റെല്ലാം അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ചിന്തിക്കുകയും അനാവശ്യ കാര്യങ്ങളെ, ഒരു ഗൃഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരു കുടുംബത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, അവിടേക്ക് വേണ്ടുന്ന ചട്ടക്കൂട്ടിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അനിവാര്യമാണ്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അനാവശ്യമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചവനായിട്ട്, പിന്നെ അങ്ങനെയാ ഉരുവ്യസനം. ഇവിടെ എന്താണ്? ഉരുവ്യസനങ്ങളാണ്, ബഹുവിധ വ്യസനങ്ങൾ മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള വ്യസനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉള്ളതും ഉൽബണം ഭയങ്കരവുമാണ്. ഇപ്പോൾ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തൊക്കെയാണ്? ഉരുവ്യസനമാണ്, ഉൽബണമാണ്, ബഹുവിധത്തിലുള്ള വ്യസനങ്ങളുള്ള ദുഃഖങ്ങളുള്ളതാണ്, അതുപോലെ ഭയങ്കരമായിരിക്കുന്നതാണ്, ഉൽബണമാണ് ഇവിടം. അങ്ങനെ ഉള്ളിടത്ത് ഭവാപ്തിയും സംസാര സാഗരത്തെ അഞ്ജസാ നേഷ്യ, അഞ്ജസ പ്രയാസം കൂടാതെ നേഷ്യ കടക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണം, ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം. അതിനെന്താ വേണ്ടതെന്ന് ആദ്യം തന്നെ പറഞ്ഞെന്താ? അമലാശയാനാം മഹതാം, ശുദ്ധ അന്ധകരണത്തോടുകൂടിയ ശുദ്ധ ഭഗവത്ഭക്തി കൊണ്ട് മലിനമാക്കപ്പെടാത്ത മനസ്സോടുകൂടിയവരായിരിക്കുന്ന മഹാന്മാരുടെ സംസർഗം നിങ്ങൾക്കുണ്ടായെങ്കിൽ മാത്രമേ ഈ ഉൽബണവും ഉരുവ്യസനവുമായിരിക്കുന്ന സംസാര സാഗരത്തെ തരണം ചെയ്യാൻ കഴിയും. ഉരുവ്യസനം എന്ന് പറഞ്ഞാൽ വളരെ ബഹുവിധത്തിലായുള്ള വ്യസനങ്ങളോടുകൂടിയതും ഉൽബണം ഭയങ്കരമായിരിക്കുന്നതുമായിരിക്കുന്ന ഭവാബ്ദിയെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പം ഭഗവാൻ ഇവിടെയും പറഞ്ഞിരിക്കുന്ന എന്താ? ഭഗവത് അനുഗ്രഹം ഉള്ള, ഭഗവത് ഭക്തിയുള്ള, ശുദ്ധ മനസ്സോടുകൂടിയ ആളുകളുമായിട്ടുള്ള സംസർഗം എനിക്ക് വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ത് മനസ്സിലാക്കിക്കോണം? എനിക്ക് ഭക്തി മാത്രം മതി ഭഗവാനെ, വേറെ ഒന്നും തന്നെ വേണ്ട എന്നുള്ള സാരാംശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ്റെ പാദപത്മത്തെ ധ്യാനിക്കുന്ന ആളുകളുമായിട്ടുള്ള വേഴ്ച, അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഭഗവാനെക്കുറിച്ചുള്ള സത്സംഗങ്ങൾ, അതുപോലെ തന്നെ അത് ആനന്ദഹേതുവാണ്, അത് ഭഗവാൻ്റെ, അങ്ങനെയുള്ള ആളുകളുടെ മുഖത്തിൽ നിന്ന് പകരുന്ന ഭഗവാൻ്റെ സ്തുതികൾ, ഭഗവാൻ്റെ കഥകൾ, ഇതൊക്കെ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യം അടിയനുണ്ടാകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്തി മാത്രം മതി, വേറെ മറ്റ് ജ്ഞാനാദികളൊന്നുമല്ല എനിക്ക് വേണ്ടുന്നതെന്ന് ഭഗവാനോട് ധ്രുവൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം ധ്രുവമനസ്സാകുക, ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നവരാകുക, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ഇപ്രകാരമുള്ള ഭക്തിയെ മാത്രം നൽകി അനുഗ്രഹിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ശുദ്ധനായി നിർമ്മലനായി വാഴും തിരുവിഴേശ മഹാദേവ നിന്റെ തൃക്കണ്ണിലുദിക്കുന്നൊരഗ്നിയാനവിടുന്ന പാരിന് ശാന്തി നൽകൂ നിത്യശാന്തി നൽകൂ സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ രക്ഷയാകേണം സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ